ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിച്ചൂസ് മീഡിയ. ഇന്ന് ചിക്കൻ കൊണ്ട് ഒരു കിഡ്ഡിലെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുട്ടീസ് ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ ലോലിപോപ്പ് ഇനി ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാം. ഞാനിവിടെ ആദ്യം തന്നെ ചിക്കൻ്റെ ലെഗ് പീസ് എല്ലാം ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 teaspoon ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി 2 teaspoon മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 1 teaspoon കുരുമുളക് പൊടി, 3 teaspoon ചില്ലി ചിക്കൻ പൗഡർ. ഇത് ആഡ് ചെയ്താൽ ചിക്കന് നല്ല കളറും ടേസ്റ്റും കൂടുതൽ കിട്ടും. 1 teaspoon ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 teaspoon വിനെഗർ ആഡ് ചെയ്യാം. 1 teaspoon സോയ സോസ്. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇനി ഒരു കോഴിമുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് നന്നായി ഇതൊന്ന് തേച്ച് വെച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയത്ത് നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 tablespoon ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 teaspoon വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും 1 teaspoon സവാള ചെറുതായി അരിഞ്ഞതും കൂടിയിട്ട് നന്നായൊന്ന് ഗോൾഡൻ കളറാവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ഒന്ന് കുതിർത്ത ശേഷം അരച്ചെടുത്തതാണ്, അതുകൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളകാണ്, അതുകൊണ്ട് അധികം എരിവിതിന് വരാൻ ചാൻസ് ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 tablespoon വിനെഗർ, 1 teaspoon സോയ സോസും കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് 1 teaspoon പഞ്ചസാര കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1/2 glass വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഇനി നമുക്ക് ഇതൊന്ന് തിളച്ച ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ലോലിപോപ്സ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ലോലിപോപ്പ് എല്ലാം തന്നെ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോലിപോപ്സ് ഓരോന്നായി ഈ സോസിലേക്കിട്ട് ഒന്ന് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം തന്നെ നല്ല ഗ്ലേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ലോലിപോപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ലോലിപോപ്പ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.